കെ വി തോമസിനെ പോലെ തന്നെ പി ജെ കുര്യനെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അണിയറ നീക്കങ്ങൾ കെ പി സി സിയിൽ ആരംഭിച്ചിരിക്കുന്നു. കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതിയിൽ പി ജെ കുര്യൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അപക്വമാണ്, മോശമാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെയും നടപടിയെടുത്ത് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണമെന്നുള്ള വാദമാണ് ഒരു കൂട്ടം ആളുകൾ ഉയർത്തിയത്. ഇവരൊക്കെ ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. രാഹുൽജിയെ കുറ്റം പറഞ്ഞു പോയി പി ജെ കുര്യൻ എന്നുള്ളതാണ്. പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ എന്ത് അപക്വതയാണുള്ളത്? എന്താണ് തെറ്റായിട്ടൊരു കാര്യമുള്ളത്? രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണം. ഇപ്പോൾ സി പി എമ്മുകാർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ അംഗീകരിക്കില്ല, ബി ജെ പിക്കാർ പറഞ്ഞാൽ അംഗീകരിക്കില്ല, കൂടെ ഉണ്ടായിരുന്ന ആർ ജെ ഡിക്കാർ പറഞ്ഞത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ പറയണം. അങ്ങനെ ഒരു ശബ്ദമാണ് കുര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ G23 ഭാഗമായി നിലകൊള്ളുന്ന ആളുകളോടൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്ന ആളാണ് പി ജെ കുര്യൻ. അദ്ദേഹം നേരത്തെയും അത്തരം നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ G23 ഒരു നിലപാടും അത് തന്നെയാണ്. പാർട്ടിക്കൊരു നേതൃത്വം ഉണ്ടാകണം, ജനങ്ങളുമായി ബന്ധമുള്ള, ജനങ്ങളോട് ഇടപെടാൻ സാധിക്കുന്ന ഒരു നേതൃത്വം. ആ നേതൃത്വം ഏറ്റെടുക്കാൻ അതിന് ശക്തനാണ് എന്ന് തോന്നുന്ന ഒരാൾ വേണം. രാഹുൽ ഗാന്ധി പലവട്ടം അതിന് യോഗ്യനായിട്ടുള്ള ഒരാളല്ലെന്ന് സ്വയം തെളിയിച്ചു, മറ്റാരെങ്കിലും പറഞ്ഞിട്ടല്ല. അദ്ദേഹം തന്നെ സ്വയം തെളിയിച്ചതാണത്. അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ മേലായേ, എന്നെ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കി തരണേ എന്നുള്ള ചിന്തയോടുകൂടി നിർണായക ഘട്ടങ്ങളിൽ ഒളിച്ചോടിപ്പോകുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം പാർട്ടിയുടെ നേതൃപദവികൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒളിച്ചോടിപ്പോവുകയും എന്നാൽ അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയുടെ നയപരമായ തീരുമാനമെടുക്കുന്ന പ്രധാനപ്പെട്ട ആളായി നിലകൊള്ളുകയും ചെയ്യുന്നതിനെതിരെയാണ് പി ജെ കുര്യൻ പറഞ്ഞത്. അതെന്താണ് പാർട്ടി വിരുദ്ധത? രാഹുൽ ഗാന്ധി AICCയുടെ അധ്യക്ഷനൊന്നുമല്ല, ഒരു സാധാരണ MP മാത്രം, പ്രവർത്തക സമിതി അംഗം. അദ്ദേഹം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ലേ? ഇതൊരു കുടുംബത്തിൻ്റെ കയ്യിലിരിക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ്. ആ നിലയിൽ ആ വിമർശനത്തെ അതേ അർത്ഥത്തിൽ കാണുന്നതിന് പകരം അയ്യോ ഞങ്ങളുടെ രാഹുൽജിയെ പറഞ്ഞിരിക്കുന്നേ, ഞങ്ങളുടെ രാഹുൽജി നേതാവാകാൻ കൊള്ളാത്തയാളാണെന്ന് പറയുന്നേ. നേതാവാകാൻ കൊള്ളാത്തയാളാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. 2 തെരഞ്ഞെടുപ്പുകൾ, അതിനിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പാർട്ടി നേരിട്ടു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ ഏത് നിലയിലാണ് എന്നുള്ളത് നാം കണ്ടു. സ്വന്തമായി പോലും, സ്വന്തം മണ്ഡലം കുടുംബപരമായി എത്രയോ പതിറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന മണ്ഡലം പോലും നിലനിർത്താനാകാതെ ഒളിച്ചോടുന്ന ഗതികേടിലേക്ക് എത്തിയ ആൾ. അങ്ങനെ ഒരാളെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിൻ്റെയൊക്കെ അന്തസത്ത ഉൾക്കൊള്ളണം. അല്ലാതെ ആ വിമർശിച്ചയാളെ അങ്ങ് തട്ടിക്കളയാം എന്നുള്ളൊരു മനോഭാവം, ഞങ്ങളും മതി എന്നുള്ള ആ മനോഭാവമാണ് കോൺഗ്രസിനെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് തിരിച്ചറിയാനെങ്കിലും കേരളത്തിലെ വിവേകമുള്ള കുറച്ച് ആളുകളൊക്കെ ഉള്ള പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ശ്രമിക്കണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ശരി.